ഹെറാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് വെജിറ്റേറിയൻ കറി ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും ഇഷ്ടക്കറിയായ ഒരു ഇതാ നരയൻ കുമ്പളങ്ങ എന്ന് പറയും. ഇത് വെച്ച് നമുക്കിന്നൊരു നല്ലൊരു കറി ഉണ്ടാക്കിയെടുക്കാം. ഇതിനു വേണ്ടി ഇതിൻ്റെ ഒരു പകുതി ഭാഗം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഈ പകുതി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് നന്നായിട്ട് വൃത്തിയാക്കിയെടുത്തിട്ട് വരാം. എന്താ കുമ്പളങ്ങ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പകുതി പീസേ എടുത്തിട്ടുള്ളൂ, കുറച്ച് പേർക്ക് വേണ്ടുന്ന അത്രയേ എടുത്തിട്ടുള്ളൂ. ഒരു അതിനു വേണ്ടി നല്ല തൈര് വേണം, തൈര് വേണം, പിന്നീട് തേങ്ങ വേണം, ചെറിയ തേങ്ങ വേണം, കാന്താരിയുണ്ട്, പിന്നെ സ്പൈസസ് ആയിട്ട് മുളക്, മഞ്ഞൾ, ഇത് മാത്രമേ ഉള്ളൂ. കുറച്ച് കുറച്ച് എടുത്തിട്ട് മുളകൊക്കെ കുറച്ച് എടുത്തിട്ടുള്ളൂ. പച്ച കാന്താരി ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് മുളക് കുറച്ചാണ് ചേർക്കുന്നത്. പിന്നെ വേണ്ടുന്നത് എന്താ ജീരകം, ചെറിയ ജീരകം, പിന്നെ ഉലുവ, പൊടിച്ച ഉലുവ, അത് ലാസ്റ്റ് ചേർക്കുവാനാണ്. പിന്നെ എണ്ണ വേണം, പൊളിച്ചെണ്ണ വേണം. പിന്നെ താളിക്കാനുള്ള കടുക്, മറ്റൊരു മുളക്, പിന്നെ അഥവാ നമുക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് തൊണ്ടമുളക്, പച്ചമുളകില്ലേ അതിൻ്റെ, അതെടുത്തിട്ടുണ്ട്. ഇതാവശ്യമുണ്ടെങ്കിൽ ചേർക്കും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് വേവിച്ചെടുക്കണം. കുക്കറിലോട്ട് ഇട്ട് ഫസ്റ്റ് ഇത് വേവിച്ചെടുക്കാവേണ്ടത്. ഇത് കുക്കറിലോട്ട് അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടെടുത്ത് കാൽ സ്പൂൺ എടുത്തിട്ടുള്ള എരിവില്ലാത്ത മുളക്, കാശ്മീരി മുളക്, ഒരു കളറിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഞാൻ. പിന്നെ അതാ കാൽ സ്പൂൺ, ഒരു മുക്കാൽ സ്പൂണുള്ള ഉണ്ട് മഞ്ഞൾപൊടി. ഇത് മൂന്നും ചേർത്ത് നമുക്ക് കുറച്ച് വെള്ളം ആവശ്യം ഉണ്ടാവില്ല. ഇത് ഒരു വിസിലേ വരണ്ട, അപ്പോഴത്തേക്ക് വെന്ത് കിട്ടും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, പക്ഷേ ഇതിൽ വെള്ളം ഉണ്ടല്ലോ അതുകൊണ്ട് ഒഴിക്കുന്നില്ല. ഇതിനെ വേവിച്ചെടുത്തിട്ട് വരാം നമുക്ക്. അടുത്ത നമുക്ക് തേങ്ങ അരച്ചെടുത്തിട്ട് വരാം. തേങ്ങ, കാന്താരി, ജീരകം, അത് മൂന്നും ചേർത്ത് അരച്ചെടുത്തിട്ട് വരാം. നന്നായി അരക്കണം. കുമ്പളങ്ങ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അരച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു പച്ചമണം മാറട്ടെ. അതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. ഇതൊരു തിക്ക് ഗ്രേവിയിലാണ് എടുക്കുക കറി. അത് ഓരോരുത്തരുടെ ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ, ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാമെന്നാണ്. ഇതിൻ്റെ ഒരു പച്ചമണം മാറട്ടെ. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒരു രണ്ട് മിനിറ്റ് വെന്തിട്ടുണ്ട്. നമുക്കിനി ലാസ്റ്റിൽ ഇതാ തൈര് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താണ് ഇത് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് അധികം തിളപ്പിക്കേണ്ട, ഒരു തിളവ് വരുന്ന സമയത്ത് നമുക്ക് ഓഫാക്കാവുന്നതാണ്. എന്നുവെച്ചാൽ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ലല്ലോ, തൈര് മാത്രമേ ഉള്ളൂ, പിന്നെ കുമ്പളങ്ങ വെന്ത് ആ ഒരു വെള്ളം, തേങ്ങ അരച്ചെടുത്തത്. ഈ സമയത്ത് ഉപ്പൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം അതെ കുറച്ച് ജീരകപ്പൊടി ചേർക്കാം നമുക്ക്. വേണ്ടുന്നവർക്ക് ചേർക്കാം, അല്ലാത്തവർക്ക് കുഴപ്പമില്ല ചേർത്തിട്ടില്ലെങ്കിൽ. കറി ലീവ്സിൻ്റെ ഫ്ലേവറും ജീരക ഫ്ലേവറൊക്കെ ഈ ഒരു കറിക്ക് ചേരുന്നതാണ്. നമുക്ക് ഇതൊരു തിള വരുന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്യാം.
ഇത്ര ഏകദേശം തിളച്ച് വരുന്നുണ്ട്. ഒരു കറി നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. ഒരു ചെറിയൊരു പീസ് കുമ്പളങ്ങ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാം. ഉച്ചക്കത്തെ ഭക്ഷണത്തിനൊക്കെ സൂപ്പർ കറിയാണ്. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു വറവ് ചേർത്തിടാം, കടുക് വറവ് ചേർത്തിടാം. കറി റെഡിയായി. ടേസ്റ്റി പുളിങ്കറി റെഡി ആയിരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.